वेलकम टू टुडे मैथ्स क्लास इनपुर चाप्टर आरंभिक परमुटेशंस एंड कॉम्बिनेशंस परमुटेशन कॉम्बिनेशन अब आद्य परमुटेशन सेक्शन बंधपेट्ट प्राइमरी आइडियस अब पर्म्यूटेशन वाकि अर्थम अकम अर्थम अरेंजमेंट अब क्यों अब वस्तु अब नंबे क्रमीकर वर निर क्रमीर वादा बंधप प्रॉब्लमस पर्म्यूटेशन भाग बेसिक ऐडिया आदमी पर अब फंडमेंटल थ्योरम ऑफ काउंटिंग एंटे पे फंडमेंटल थ्योरम ऑफ काउंटिंग फंडमेंटल थ्योरम ऑफ काउंटिंग फंडमेंटल थ्योरम ऑफ काउंटिंग ഈതിയം പറയാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അത് വളരെ നല്ല എക്സാമ്പിൾ ആയതുകൊണ്ട് നമ്മൾ അത് മാറ്റിയിട്ട് വേറെന്ന തേടി പോകേണ്ട കാര്യമില്ല എന്ന് തോന്നി അപ്പോൾ അത് എക്സാമ്പിൾ തന്നെ ഇവിടെ പറയാം അപ്പോൾ ഒരു വ്യക്തി അയാൾ ഡ്രസ്സ് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ആ എക്സാമ്പിൾ അയാൾക്ക് മൂന്ന് പാൻസും നാല് ഷർട്ടുകളും ഉണ്ട് എന്നാണ് പറയുന്നത് മൂന്ന് പാൻസും നമുക്ക് കളർ വെച്ച് പറയാനെങ്കിൽ ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് ഒരു ഗ്രേ എന്നാണ് വിചാരിക്കുക ഒരു ബ്ലാക്ക് പാൻസ് ഒരു വൈറ്റ് പാൻസ് ഒരു ഗ്രേ പാൻസ് അങ്ങനെ മൂന്ന് പാൻസ് ഇപ്പോൾ നമ്മൾ കളറൊക്കെ എഴുതുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയമൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ആ പാൻസിനെ ഒന്നിനെ പി വൺ എന്നും അടുത്തതിനെ പി ടു എന്നും മൂന്നാമത്തേനെ പി ത്രീ എന്നും വിളിക്കാം പാൻസിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് പി അപ്പം ബ്ലാക്ക് പാൻറ്റിനെ നമ്മൾ പി വൺ എന്ന് വിളിക്കുന്നു പിന്നെ വൈറ്റ് പാൻസിനെ നമ്മൾ പി ടു എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ ഗ്രേ പാൻസിനെ നമ്മൾ പി ത്രീ എന്ന് വിളിക്കുന്നു പി വൺ പി ടു പി ത്രീ ഇയാൾക്ക് നാല് ഷർട്ടുകളാണുള്ളത് പല സ്റ്റൈലിലാവാം ചിലപ്പോൾ ചെക്കാവാം ചിലപ്പോൾ പ്ലെയിൻ ഷർട്ടാവാം ചിലപ്പോൾ സ്ട്രൈപ്സ് ആവാം മനസ്സിലായല്ലോ അപ്പോൾ ഈ നാല് ഷർട്ട് നമ്മൾ നേരത്തെ പാൻസിനെ സൂചിപ്പിച്ചതുപോലെ നാലെണ്ണം ഉള്ളതുകൊണ്ട് ഷർട്ടിൻ്റെ ആദ്യത്തെ അക്ഷരം എസ് ആയതുകൊണ്ട് നമ്മളതിനെ എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ എന്നാണ് വിളിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം മൂന്ന് പാൻസും നാല് ഷർട്ടും ഇനി ഈ ഷർട്ടും പാൻസും ഉപയോഗിച്ചുകൊണ്ട് ഇയാൾക്ക് എത്ര ഡിഫറൻറ്റ് രീതികളിൽ ഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മളുടെ പ്രശ്നം എങ്ങനെയൊക്കെ ചെയ്യാം ഇയാൾ ഒരു ദിവസം പി വൺ എന്നുള്ള പാൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഏതൊക്കെ ഷർട്ട് ഉപയോഗിക്കാം ഒന്നുകിൽ എസ് വൺ ഉപയോഗിക്കാം അല്ലെങ്കിൽ എസ് ടു ഉപയോഗിക്കാം അല്ലെങ്കിൽ എസ് ത്രീ ഉപയോഗിക്കാം അല്ലെങ്കിൽ എസ് ഫോർ ഉപയോഗിക്കാം എല്ലാം അല്ലെങ്കിൽ എന്നാണ് പറയുന്നത് മനസ്സിലായോ കാരണം ഒരാൾ ഒരു സമയത്ത് ഒരു ഷർട്ടല്ലേ ഉപയോഗിക്കും രണ്ട് ഷർട്ട് ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ഒന്നുകിൽ എസ് വൺ പി വൺ എന്ന പാൻസിൻ്റെ കൂടെ ഒന്നുകിൽ എസ് വൺ ഉപയോഗിക്കും അല്ലെങ്കിൽ എസ് ടു ഉപയോഗിക്കും അല്ലെങ്കിൽ എസ് ത്രീ അല്ലെങ്കിൽ എസ് ഫോർ ഉപയോഗിക്കും അതുപോലെ തന്നെ പാൻസ് അയാൾ പി വൺ തന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല അയാൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പി ടു എന്നുള്ള പാൻസ് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ നാല് ഷർട്ടുകളും ഉള്ള കോമ്പിനേഷൻസ് ആയിട്ട് സ്വീകരിക്കാം ഇപ്പോൾ പി ടു എന്നുള്ള പാൻസിൻ്റെ കൂടെ വേണമെങ്കിൽ എസ് വൺ എന്നുള്ള ഷർട്ട് ഉപയോഗിക്കാം വേണമെങ്കിൽ എസ് ടു ഉപയോഗിക്കാം അത് രണ്ടും വേണമെങ്കിൽ എസ് ത്രീ ഉപയോഗിക്കാം ഇത് മൂന്നും വേണമെങ്കിൽ എസ് ഫോർ ഉപയോഗിക്കാം അങ്ങനെ പി ടുവിൻ്റെ കൂടെ ഈ നാല് ഷർട്ടുകളും മാറി മാറി ഉപയോഗിക്കാം ഇനി അയാൾക്ക് പി വൺ പി ടു എന്നുള്ള പാൻസും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അയാൾ പി ത്രീ എന്നുള്ള പാൻറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെയും ഈ പറഞ്ഞതുപോലെ നാല് ഷർട്ടുകൾ ഉപയോഗിക്കാം എസ് വൺ മുതൽ എസ് ഫോർ വരെ ഉപയോഗിക്കാം അപ്പം ഇത് ഓരോ ഉപയോഗിക്കുമ്പോഴുള്ള ഇയാളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡ്രസ് കോഡ് എന്ന് നമുക്കതിനെ വിളിക്കാം ഡ്രസ് കോഡ് സി ഒ ഡി ഡ്രസ് കോഡ് എങ്ങനെയുണ്ടാവും പി വണ്ണിൻ്റെ കൂടെ എസ് വൺ എന്നുള്ള ഷർ
ഷർട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അയാളുടെ ഡ്രസ് കോഡ് എന്താണ് P1S1 ആണ് ഇനി P1 ന്റെ കൂടെ S2 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് P1S2 ആവും P1 ന്റെ കൂടെ S3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഡ്രസ് കോഡ് P1S3 ആവും അതുപോലെ ഇങ്ങനെയാണെങ്കിൽ അത് P1S4 ആവും ഇതേപോലെ ബാക്കി ഒക്കെ നമ്മൾ എഴുതുകയാണെങ്കിൽ P2S1 എന്ന ഡ്രസ് കോഡ് കിട്ടാം P2S1 അല്ലെങ്കിൽ P2S2 അല്ലെങ്കിൽ P2S3 അല്ലെങ്കിൽ P2S4 ഇനി P3യുടെ കൂടെ ഈ കോമ്പിനേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അപ്പോഴാണ് ഡ്രസ് കോഡ് വരുന്നത് P3S1 P3S2 P3S3 or P3S4 ഇങ്ങനെ ആകെ കൂടി എത്ര ഡിഫറൻറ്റ് രീതികളിൽ ഇയാൾക്ക് ഡ്രസ്സപ്പ് ചെയ്യാം എന്നിട്ട് നോക്കി 1 2 3 4 5 6 7 8 9 10 11 12 ഇതാകെ കൂടെ 12 ഡിഫറൻറ്റ് വ്യത്യസ്തമായ സ്റ്റൈലുകളിൽ അതായത് രീതികളിലേക്ക് ഡ്രസ് ചെയ്യാം അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇത് ഡ്രസ്സ് ചെയ്യാനുള്ള വിവിധ വഴികൾ യാതൊരു വേസ് എന്നുള്ള വാക്ക് ഈ ചാപ്റ്ററിൽ ഉടനീളം ഉപയോഗിക്കുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഡ്രസ്സിങ് ഇയാൾക്ക് ഡ്രസ്സ് ധരിക്കാനുള്ള ആകെക്കൂടി വിവിധ എണ്ണങ്ങൾ എങ്ങനെയുണ്ട് ഇസ് 12 ഇനി ഈ 12 നമ്മുടെ പാൻസിൻ്റെ എണ്ണം ഇയാളുടെ പാൻസിൻ്റെ എണ്ണം എത്രയാണ് പാൻസിൻ്റെ എണ്ണം 3 ഷർട്ടുകളുടെ എണ്ണം 4 അപ്പം ഈ 3 4 അവിടെ കിട്ടിയ 12 തമ്മിൽ നമ്മൾ ഒന്ന് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക എങ്ങനെ ലിങ്ക് ചെയ്യാൻ കിട്ടിയ 3നെയും 4നെയും 12നെയും വളരെ ക്ലിയർ ആണ് 3 × 4 ആണ് എന്താവുന്നത് 12 ആവുന്നത് ദെർഫോർ വി ഹാവ് നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 3 × 4 ഈസ് ഈക്വൽ ടു 12 അപ്പോൾ ഇത് നമ്മൾ ഈ കാര്യം മനസ്സിലായാലോ അപ്പോൾ അയാൾക്ക് 3 പാൻസുകളും 4 ഷർട്ടുകളും ആണ് ഉള്ളതെങ്കിൽ ടോട്ടൽ അയാൾക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള വിവിധ രീതികളുടെ എണ്ണം എത്രയാണ് 3 × 4 = 12 ഇനി അയാൾക്ക് 5 പാൻസുകളും 6 ഷർട്ടുകളും ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വ്യത്യസ്തമായ എത്ര രീതികളിൽ ഡ്രസ്സപ്പ് ചെയ്യാം നമ്മളിങ്ങനെ വരയ്ക്കേണ്ട കാര്യമുണ്ടോ ഇതുപോലെ കുറേ സമയം ചിലവാക്കിയിട്ട് വരച്ച് നോക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നമുക്കിപ്പോൾ തന്നെ ഇതിൻ്റെ അനുഭവത്തിൻ്റെ ഒളിച്ച് നമുക്ക് പറയാൻ പറ്റും എന്താണ് അയാൾക്ക് 5 പാൻസും 6 ഷർട്ടും ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 5 × 6 അതായത് 30 വ്യത്യസ്തമായ രീതികളിലേക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയും മനസ്സിലായോ ഈ തിയറത്തിൻ്റെ ഇത് തിയറാണ് ഇനി നമ്മളിത് ജനറലൈസ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഷർട്ടും പാൻറ്റൊക്കെ ആയിട്ടാണ് ഇപ്പം കളിച്ചിരിക്കുന്നത് ഇനി നമ്മളിതിനെ ജനറലൈസ് ചെയ്യാം ഒരു പ്രത്യേക കാര്യം ചെയ്യാനുള്ള വഴികളുണ്ട് ഇപ്പം പാൻസ് ധരിക്കാനുള്ള വഴികൾ എത്രയാണ് 3 ഷർട്ട് ധരിക്കാനുള്ള വഴികൾ എത്രയാണ് 4 മനസ്സിലാവും 3 പാൻസുള്ളത് കൊണ്ട് ഷർട്ട് പാൻസുകൾ ധരിക്കാനുള്ള ആകെ വഴികൾ 3 4 ഷർട്ടുകൾ ഉള്ളത് കൊണ്ട് ഷർട്ടുകൾ ധരിക്കാനുള്ള ആകെ വഴികൾ എത്രയാണ് 4 ഇനി നമ്മൾ എന്ത് ചെയ്യുക ഷർട്ടും പാൻറ്റൊക്കെ മാറ്റിയിട്ട് ഇതിനെ സാമാന്യവൽക്കരിക്കുക ജനറലൈസ് ചെയ്യുക അപ്പം ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ ഒരാൾക്ക് M വഴികൾ ഉണ്ടെന്ന് വിചാരിക്കുക ഏതുപോലെ ഇനി നമ്മൾ നമുക്ക് പരിചയമുള്ള അക്കങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ നമ്മൾ അക്ഷരങ്ങളെ പ്രദർശിപ്പിക്കാൻ പോവാണ് പാൻസ് ധരിക്കാൻ അയാൾക്ക് 3 വഴികൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഏതോ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ ഒരാൾക്ക് M വഴികൾ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മളെ പോലെ തന്നെ കേട്ടോ M വഴികൾ ഉണ്ടെന്ന് വിചാരിക്കുക അതിനെ തുടർന്ന് അത്തരം ഒരു കാര്യം ചെയ്തതിനെ തുടർന്ന് അതിൻ്റെ തുടർച്ചയായിട്ട്
മറ്റൊരു കാര്യം ചെയ്യാൻ അയാൾക്ക് n വഴികൾ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ പാൻസ് ഇട്ട് അതിനു ശേഷം ഷർട്ട് ഇടുന്നില്ലേ, അതുപോലെ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ അയാൾക്ക് m വഴികളും അതിനെ തുടർന്ന് അതായത് ബന്ധപ്പെട്ട അതായത് നേരിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ചെയ്യാൻ അയാൾക്ക് n വഴികളും ഉണ്ടെന്ന് വിചാരിക്കാം. ഇതുപോലെ ഷർട്ടുകൾ ധരിക്കാൻ അയാൾക്ക് നാല് വഴികളുണ്ട്, അതായത് നാല് വ്യത്യസ്ത ഷർട്ടുകൾ അയാൾക്ക് ധരിക്കാം എന്നർത്ഥം. അതുപോലെ ഏതോ ഒരു കാര്യം ചെയ്യാൻ ഒരാൾക്ക് എം വഴികളുണ്ട്, പിന്നെയോ അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്ന മറ്റൊരു കാര്യം ചെയ്യാൻ അയാൾക്ക് എൻ വഴികളും ഉണ്ടെങ്കിൽ ഈ രണ്ട് സംഗതികളും ആ പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ, ഏത് സംഗതികളുടെ ആദ്യം പറഞ്ഞ സംഗതി പിന്നെ പറഞ്ഞ സംഗതി എന്നുള്ള പ്രത്യേക ക്രമമുണ്ടല്ലോ, ആ പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ ഒരുമിച്ച് ചെയ്യാൻ അയാളുടെ മുന്നിൽ എത്ര വഴികളുണ്ടാവും? എം ഇൻറ്റു എൻ വഴികൾ ഉണ്ടാവും. എം ഇൻറ്റു എൻ. ഇതുപോലെ 3 × 4 = 12 ആവുന്നതുപോലെ ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൗണ്ടിങ്. അപ്പോൾ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ഇഫ് എ പർട്ടിക്കുലർ ഈവൻറ്റ് ക്യാൻ ബി done in m different ways, പിന്നെ following which another event can be done in n different ways, then they in their order can be done together in m into n ways. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന എക്സാമ്പിള് ഷർട്ടും പാൻസും ഷർട്ടും ആണ്. ഇനി ഇതിൻ്റെ കൂടെ ഡ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു സാധനം ഉപയോഗിക്കാം. പാൻസ്, ഷർട്ട്, ഒരു തൊപ്പിയും. മനസ്സിലായോ? അപ്പോൾ ഇയാൾക്ക് 3 ഷർട്ടുണ്ട്, 4 പാൻസുണ്ട്, പിന്നെയോ ഒരു 5 തൊപ്പിയുണ്ട്. പല കളറുകളിലെ തൊപ്പി, റെഡ്, യെല്ലോ, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5 തൊപ്പികളുണ്ട്. അപ്പോൾ ഇയാളുടെ ഡ്രസ് കോഡ് പാൻസും, പുറത്തുനിന്ന് കാണുമ്പോൾ ഒരാൾ കാണുന്നത് പാൻസും ഷർട്ടും ഒരു തൊപ്പിയാണ്. അപ്പോൾ ഈ 3 പാൻസും 4 ഷർട്ടും 5 തൊപ്പികളും ഉപയോഗിച്ചുകൊണ്ട് ഇയാൾക്ക് എത്ര ഡിഫറൻറ്റ് രീതിയിൽ ഡ്രസ് ചെയ്യാം? 3 × 4 × 5, അതായത് 60 ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും. അതെങ്ങനെയൊക്കെ വരിക? പി 1 എന്നുള്ള പാൻസിൻ്റെ കൂടെ S1 എന്നുള്ള ഷർട്ട്, എന്നിട്ടോ അതിൻ്റെ കൂടെ ഇയാൾക്ക് 5 ക്യാപ്പ് ഹാറ്റുകളുണ്ടല്ലോ, 5 തൊപ്പികളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വെക്കാം. അപ്പോൾ H1 ആണ് നോക്കുന്നത് വെച്ചാൽ H1, അല്ലെങ്കിൽ H2 വെക്കാം, അല്ലെങ്കിൽ H3 വെക്കാം, അല്ലെങ്കിൽ H4 വെക്കാം, അല്ലെങ്കിൽ H5 വെക്കാം. അപ്പോൾ P1 എന്നുള്ള പാൻസും S1 എന്നുള്ള ഷർട്ടും അതിൻ്റെ കൂടെ H1 എന്നുള്ള ക്യാപ്പും ആണെങ്കിൽ അയാളുടെ കോമ്പിനേഷൻ എന്താണ്? P1 S1 H1. ഇങ്ങനെ ഓരോന്നിനും ഇവിടെ 12 എണ്ണം ഉണ്ട്, അതിൽ നമ്മൾ വീണ്ടും എന്തായിട്ട് 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ 12 ഓരോന്നും 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് കൂടി വരിക 12 × 5, അതായത് 60 കോമ്പിനേഷൻസ് വരും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് 2 ഈവൻസിന് മാത്രമല്ല, ഫൈനൈറ്റ് ആയിട്ടുള്ള എത്ര ഈവൻസിന് വേണമെങ്കിലും പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇഫ് ദർ ആർ 3 ഈവൻസ് കണ്ടിന്യൂസ്ലി ടു ബി ഡൺ, ദ ഫസ്റ്റ് ക്യാൻ ബി ഡൺ ഇൻ എം വേസ്, സെക്കൻഡ് ക്യാൻ ബി ഡൺ ഇൻ എൻ വേസ്, ആൻഡ് തേർഡ് ക്യാൻ ബി ഡൺ ഇൻ പി വേസ്, ദെൻ ദേ ടേക്കൺ ഇൻ ദർ ഓർഡർ ക്യാൻ ബി ഡൺ ഇൻ എം ഇൻറ്റു എൻ ഇൻറ്റു പി ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് നമുക്ക് എത്ര ഇവൻസ് ഉണ്ടോ അത്രയും ഇവൻസിന് വേണ്ടി നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റും എന്ന് മനസ്സിലായല്ലോ? ഇതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇനി നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് 4-letter words. നമ്പർ ഓഫ് 4-letter words എന്ന് വെച്ചാൽ 4 അക്ഷരങ്ങളുള്ള വാക്കുകളുടെ എണ്ണമാണ് കാണേണ്ടത്. ആ വാക്കുകൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത്?
വാക്കുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? വിത്ത് ഓർ വിതൗട്ട് മീനിങ്. അതിനർത്ഥം ഉണ്ടാവാം, അർത്ഥം ഇല്ലാതിരിക്കാം. അപ്പൊ നാല് അക്ഷരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതൊരു വാക്കാണോ എന്ന് ചോദിച്ചാൽ, എക്സാമ്പിൾ ആയിട്ട് പി എൽ എം ക്യു, പി എൽ എം ക്യു എന്നൊരു വാക്ക് നിങ്ങൾക്ക് ഡിക്ഷണറിയിൽ തപ്പിയാൽ കിട്ടുമോ? ഇല്ല. പക്ഷേ നമ്മൾ ഇത് പെർമ്യൂട്ടേഷൻസ് പഠിക്കുമ്പോൾ അതും ഒരു വാക്കാണ്. മനസ്സിലായി? അതുകൊണ്ട് അർത്ഥം ഉണ്ടാവണമെന്നില്ല, ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്. ഇനി അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? വിച്ച് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് റോസ്. ഈ വാക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടത് റോസ് എന്നുള്ള വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. മനസ്സിലായല്ലോ? റോസ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫോർ ലെറ്റർ വേർഡ്സ് ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാക്കേത റോസ് ആണ്. അപ്പൊ ഈ റോസ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ആർ ഒ എസ് ആൻഡ് ഇ. ഈ നാല് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യേണ്ടത്? നാല് അക്ഷരങ്ങളുള്ള എല്ലാ കോമ്പിനേഷൻസും ഫോം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഉണ്ടാക്കേണ്ടത് നാല് അക്ഷരങ്ങളുടെ വാക്കായതുകൊണ്ട് തൽക്കാലം നമ്മൾ അതിനെ ഒരു ഫ്രെയിമിലെടുക്കുക. അപ്പം നാലക്ഷരങ്ങളുടെ വാക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഇതിനെ നാല് വേക്കൻ്റ് സ്പേസിൽ, ഇതൊക്കെ ഇപ്പോൾ കാര്യമാണ്, ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ അക്ഷരങ്ങൾ ഫില്ല് ചെയ്യണം. മനസ്സിലായല്ലോ? എന്നല്ലേ നാല് അക്ഷരമുള്ള വാക്ക് കിട്ടും. അപ്പം ഈ അക്ഷരങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അക്ഷരങ്ങൾ ഏതാണ്? ഇഷ്ടം പോലെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് എടുക്കുന്നതൊക്കെ എവിടുന്നായിരിക്കണം? റോസ് എന്നുള്ള വാക്കിലെ അക്ഷരങ്ങൾ മാത്രം ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. വേർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനെ രണ്ടായിട്ട് തിരിയുകയാണ്. ദ റിപ്പിറ്റേഷൻ ഓഫ് ലെറ്റേഴ്സ് ഈസ് നോട്ട് അലൗഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, റിപ്പിറ്റേഷൻ ഓഫ് ലെറ്റേഴ്സ് ഈസ് നോട്ട് അലൗഡ്. അതായത് അക്ഷരങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഒന്നാമത്തെ സ്ഥലത്ത് വന്നിരിക്കുന്ന അക്ഷരം പിന്നീടുള്ള ഒരു ബോക്സിലും വരാൻ പാടില്ല. ഇതൊരു ബോക്സായിട്ട് കരുതിയാൽ മതി. വേക്കൻ്റ് പ്ലേസ് എന്നോ ബോക്സ് എന്നോ എന്തുവാണെങ്കിലും വിളിക്കാം. അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ അവിടെ ഇങ്ങനെ ക്രമീകരിക്കുകയാണ് ചെയ്യുക. കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? റിപ്പിറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്, ആവർത്തനം വരാൻ പാടില്ല. അതായത് ഒന്നാമത്തെ ബോക്സിൽ വന്ന അക്ഷരം പിന്നീടുള്ള ഒരു ബോക്സിലും വരാൻ പാടില്ല. രണ്ടിൽ വന്ന അക്ഷരം മറ്റൊരു ബോക്സിലും വരാൻ പാടില്ല. ഇങ്ങനെ ഓരോ ബസ്സിലും വന്ന അക്ഷരവും മറ്റൊരു ബസ്സിലും വരാൻ പാടില്ല എന്നാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ, റിപ്പിറ്റേഷൻ ഓഫ് ലെറ്റേഴ്സ് ഈസ് അലൗഡ്, ആവർത്തനം ആവാം. ആവർത്തനം നിർബന്ധമുണ്ടോ? ഇല്ല, ആവർത്തനം ആവാം എന്നാണ്. അപ്പം നമ്മളിതിനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഓരോ ബോക്സായിട്ട് ഫില്ല് ചെയ്യാൻ എത്ര വഴികൾ ഉണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നല്ലൊരു തിയറി എന്നാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉണ്ട്. അതായത് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ എം വഴികളും അതിനെ തുടർന്നുള്ള മറ്റൊരു കാര്യം ചെയ്യാൻ എൻ വഴികളും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി ചെയ്യാനുള്ള ആകെ വഴിയൊക്കെയാണ് എം ഇൻറ്റു എൻ ആണ്. ഇവിടെ ഇപ്പം നാല് സംഗതികൾ, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ രണ്ട് സംഗതി, രണ്ട് ഇവൻറ്റേ ഉള്ളൂ, ഒന്ന് പാൻസ് ധരിക്കാൻ നിൽക്കും, ഒന്ന് ഷർട്ട് ധരിക്കാൻ നിൽക്കും. പക്ഷേ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടെ നാല് ഇവൻറ്റുകളുണ്ട്. എന്താണ് ഇവൻറ്റ്? അതിൽ ഒന്നാമത്തെ ഇവൻറ്റ് എന്താണ്? ഫസ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ഇവൻറ്റ്. രണ്ടാമത്തെ ഇവൻറ്റ് എന്താണ്? രണ്ടാമത്തെ ബോക്സിൽ ഏതെങ്കിലും അക്ഷരം എഴുതി അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇവൻറ്റ് എന്താണ്? മൂന്നാമത്തെ ബോക്സിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ ഇവൻറ്റ് ഈ ലാസ്റ്റ് ബോക്സിൽ ഒരു ലെറ്റർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ റിപ്പിറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് റിപ്പിറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്? അപ്പോൾ ആവർത്തനം പാടില്ല.
അതായത് ബസ്സിൽ വന്ന ലെറ്റർ പിന്നീട് അങ്ങോട്ട് എവിടെയും വരാൻ പാടില്ല. ഓക്കെ, അത് ആ കണ്ടീഷൻ മനസ്സിൽ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ എത്ര വഴികളുണ്ടാവും? ഈ ബോക്സിൽ ഫില്ല് ചെയ്യേണ്ട അക്ഷരം എവിടെ നിന്നാണ് എടുക്കേണ്ടത്? റോസ് എന്നുള്ള വാക്കിൽ നിന്നല്ലേ. അപ്പം നമുക്ക് എത്ര സാധ്യത ഉണ്ട്? ഒന്നുകിൽ ആർ ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഓ വയ്ക്കാം, അല്ലെങ്കിൽ എസ് വയ്ക്കാം, അതല്ലെങ്കിൽ ഇ വയ്ക്കാം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ വയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ എന്തേ പാടുള്ളൂ, റോസ് എന്നുള്ള വാക്കിലെ അക്ഷരങ്ങളെ പാടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ എത്ര വഴികളുണ്ട്? നാല് വഴികൾ. ഒന്നുകിൽ ആർ കൊണ്ട്, അല്ലെങ്കിൽ ഒ കൊണ്ട്, അല്ലെങ്കിൽ എസ് കൊണ്ട്, അല്ലെങ്കിൽ ഇ കൊണ്ട് ഈ കോളം ഫില്ല് ചെയ്യാം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, ഇപ്പം നാല് വഴികൾ നമ്മൾ മുമ്പിൽ എടുത്ത് മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ നാല് അക്ഷരം കൂടി ഒരുമിച്ച് ആ ബോക്സിൽ കൊണ്ട് വെച്ച് ഫില്ല് ചെയ്യാന്നാണോ? അല്ല, കാരണം നമുക്ക് ഉണ്ടാക്കേണ്ടത് നാല് അക്ഷരമുള്ള ഒരു വാക്കാണ്. അത് ഒന്നാമത്തെ അക്ഷരമാണ് ഇവിടെ വരേണ്ടത്, രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്ഥലമാണ് ഇത്, മൂന്നാമത്തെ അക്ഷരത്തിൻ്റെ സ്ഥലമാണ് ഇത്, നാലാമത്തെ അക്ഷരം എഴുതാനുള്ള സ്ഥലമാണ് ഇത്. അപ്പം ഈ ഒന്നാമത്തെ അക്ഷരം എഴുതാനുള്ള ഈ ബോക്സ് തന്നെ ഈ നാല് അക്ഷരം കൊണ്ട് വെക്കാൻ പറ്റുമോ? പാടില്ല. അവിടെ ഏതെങ്കിലും ഒരക്ഷരേ വെക്കാവൂ, പക്ഷേ ആ ഒരു അക്ഷരം അവിടെ വയ്ക്കാൻ നമ്മുടെ മുമ്പിൽ എത്ര വഴികളുണ്ട്? നാല് വഴികളുണ്ട്. അവിടെ എന്തൊക്കെ ഉപയോഗിക്കാം? ഒന്നുകിൽ ആർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇ ഉപയോഗിക്കാം. അപ്പോൾ ദ നമ്പർ ഓഫ് വേസ്, നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് ദ ഫസ്റ്റ് ബോക്സ് ഈസ് ഫോർ. അങ്ങനെ നാല് വഴികളിൽ ഏതോ ഒരു വഴിയിൽ നമ്മളത് ഫില്ല് ചെയ്യും. ചിലപ്പോൾ നമ്മൾ വെച്ചത് ആർ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ വെച്ചത് ഇ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വെച്ചത് എസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒ ആയിരിക്കാം. അതായത് ഏതോ ഒരു അക്ഷരം മാത്രം അവിടെ വെച്ച്, മനസ്സിലോ? വെച്ച് കഴിഞ്ഞാൽ റെപ്പിറ്റേഷൻ പാടില്ലാത്തത് കൊണ്ട് ഒന്നാമത്തെ ബോക്സിൽ വെച്ച ഏതോ ഒരു അക്ഷരം ഉണ്ടല്ലോ, ആ അക്ഷരം ഇനി അടുത്ത ബോക്സിൽ വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ സാധ്യത കൂടുകയാണോ ചെയ്തത്, കുറയുകയാണോ ചെയ്തത്? സാധ്യത പിന്നെയും കുറഞ്ഞു. ആദ്യത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ നമുക്ക് ഒന്നും നോക്കാതെ റോസിലെ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ആവർത്തനം പാടില്ലാത്തത് കൊണ്ട് ഒന്നാമത്തെ ബോക്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ അക്ഷരം എവിടെ പറ്റില്ല, രണ്ടാമത്തെ ബോക്സിൽ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ബോക്സിൽ എത്ര പേരെ പറ്റും? മൂന്ന് പേരെ പറ്റും. അതായത് ഒന്നാമത്തെ ബോക്സിൽ ഫില്ല് ചെയ്ത ആ അക്ഷരം ഒഴികെയുള്ള മൂന്ന് പേരെ മാത്രമേ എവിടേക്ക് പരിഗണിക്കാൻ പറ്റൂ, രണ്ടാമത്തെ ബോക്സിലേക്ക് പരിഗണിക്കാൻ പറ്റൂ. അതായത് രണ്ടാമത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ നമുക്ക് എത്ര വഴികളുണ്ട്? മൂന്ന് വ്യത്യസ്ത വഴികളുണ്ടാവും. അപ്പോൾ ഇവിടെ മൂന്ന് വഴികളാണ്. അങ്ങനെ നമ്മളിപ്പോൾ രണ്ട് ബോക്സ് ഫില്ല് ചെയ്തു, ഫസ്റ്റും ചെയ്തു സെക്കൻഡും ചെയ്തു. സെക്കൻഡ് ചെയ്യാൻ മൂന്ന് വഴികൾ ചെയ്യാം. അതെങ്ങനെയാണ് മനസ്സിലായോ? ഇപ്പോൾ ഫസ്റ്റ് ബോക്സ് നമ്മൾ ഓ ആണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ഓ, പിന്നെ ഓ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഉപയോഗിക്കാൻ പാടില്ല, കാരണം റിപ്പിറ്റേഷൻ പാടില്ലാത്ത. പിന്നെ നമുക്ക് ഒന്നുകിൽ ആർ, അല്ലെങ്കിൽ എസ്, അല്ലെങ്കിൽ ഇ ആണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് ബോക്സ് ഫില്ല് ചെയ്യാൻ മൂന്ന് വഴികളുണ്ട് എന്ന് വരുന്നത്. അപ്പം നമ്മൾ രണ്ട് ബോക്സ് ഫില്ല് ചെയ്തു, ഫസ്റ്റും ഫില്ല് ചെയ്തു സെക്കൻഡും ഫില്ല് ചെയ്തു. ആവർത്തനം പാടില്ലാത്തതുകൊണ്ട് ആ രണ്ട് അക്ഷരങ്ങളും ഇനി മൂന്നാമത്തെ ബോക്സിലേക്ക് പരിഗണിക്കാൻ പാടില്ല. അപ്പം മൂന്നാമത്തെ ബോക്സിലേക്ക് രണ്ട് പേരും പറ്റില്ല. ഇപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ബോക്സിൽ ഫില്ല് ചെയ്ത ആളിനി അവിടേക്ക് പറ്റില്ല. അപ്പോൾ എത്രയും രാ പിന്നെ ബാക്കിയുള്ളൂ രണ്ട്. അപ്പം മൂന്നാമത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ രണ്ട് വഴികളെ നമുക്ക് ഉള്ളൂ. അപ്പം നമ്മൾ മൂന്ന് ബോക്സ് ഫില്ല് ചെയ്തു. അതായത് ഇതിൽപ്പെട്ട ഏതൊക്കെയോ മൂന്ന് അക്ഷരം നമ്മളിതിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇപ്പോൾ എത്ര അക്ഷരം ബാക്കിയുണ്ട്? ഒരക്ഷരേ ബാക്കിയുള്ളൂ. ആവർത്തനം പാടില്ലാത്തതുകൊണ്ട് ആ ഒരു അക്ഷരം മാത്രമേ ഈ ബോക്സ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഈ ലാസ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യാൻ നമുക്ക് എത്ര വഴികളുണ്ട്? വി ഹാവ് ഓൺലി വൺ വേ. സോ വൺ ദെൻ യൂസ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൗണ്ടിങ്.
The total number of ways is given by m into n. മൂന്നുണ്ടെങ്കിൽ m into n into p. നാലുണ്ടെങ്കിൽ m into n into p എന്നൊക്കെ നമ്മൾ പറയാം. അങ്ങനെയാണെങ്കിൽ the total number of ways of doing this is 4 into 3 into 2 into 1 that is equal to 24. It means that we can form 24 words out of the letters of the word cross if repetition is not allowed. മനസ്സിലായോ? ഇനി ഇതേ പ്രോബ്ലം തന്നെ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിലോ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ അലൗഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും. ആവർത്തനം ആയിക്കോളൂ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രോബ്ലത്തിലെ ആവർത്തനം ആയിക്കോളൂ എന്നാണ്. ആമാത്ത കോളത്തിലൊന്ന് അക്ഷരം തന്നെ രണ്ടാമത്തെ ബോക്സിൽ വരുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ല, നിബന്ധനകളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ നമുക്ക് നാല് വഴികളുണ്ട്. ആവർത്തനം ആവാം എന്നാണ്. അതായത് ആ അക്ഷരം തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ബോക്സൊക്കെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പം രണ്ടാമത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ നമുക്ക് എത്ര വഴിയുണ്ടാവും? നാല് തന്നെ. ഒരു നിയന്ത്രണമില്ല. അപ്പോൾ ആദ്യത്തെ രണ്ട് ബോക്സ് ഫില്ല് ചെയ്തു, ആ രണ്ട് അക്ഷരങ്ങൾ മാറ്റി വെക്കേണ്ട കാര്യം ഇല്ല, കാരണം ആവർത്തനം ആവാം എന്നാണ്. അപ്പം മൂന്നാമത്തെ ബോക്സ് ഫില്ല് ചെയ്യാനും ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ രണ്ട് അക്ഷരം വേറെ അത് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ നമുക്ക് ടോട്ടൽ അവിടെയും നാല് വ്യത്യസ്തരീതികൾ ചെയ്യാം. അതുപോലെ തന്നെ അവസാനത്തെ ബോക്സും നാല് വ്യത്യസ്ത രീതികളിൽ ചെയ്യാം. കാരണം ആദ്യത്തെ മൂന്ന് ബോക്സും ഫില്ല് ചെയ്ത അക്ഷരങ്ങൾ തന്നെ നമുക്ക് എവിടെയും ഉപയോഗിക്കാൻ പെർമിഷൻ ഉണ്ട്, ലാസ്റ്റ് ബോക്സിനും ഉപയോഗിക്കാൻ പെർമിഷൻ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ബോക്സിലും എത്ര വഴികളുണ്ട്? നമുക്ക് നാല് വഴികളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വരിക ഇങ്ങനെ ഇപ്പോൾ വരച്ചു കഴിഞ്ഞ് ഇത് ഫോർ ലെറ്റർ വേർഡാണ് കേട്ടോ. ഈ കാണുന്നത് ഫോർ ലെറ്റർ വേർഡാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒ എസ് ഇ ആർ, ഒ എസ് ഇ ആർ ഇത് ഇതിലൊരു വേർഡാണ്. ഇത്ര വാക്കൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇത് ഈ അടുത്ത നാലക്ഷരം ഉപയോഗിച്ച് വരാൻ പറ്റിയ ഒരു വാക്കാണ്. അതാണ് നമ്മളിങ്ങനെ ബോക്സ് ആക്കി ചെയ്യും. മനസ്സിലായോ? അതുപോലെ ഇങ്ങനെ നമ്മൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഫോർ ലെറ്റർ വേർഡാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ ആകാം, ആയിക്കോളൂ, അല്ലെ പെർമിറ്റഡ് ആണ്, അലൗഡ് ആണ് എന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് ദ ഫസ്റ്റ് ബോക്സ് ഈസ് ഫോർ, ദെൻ ഫില്ലിംഗ് ദ സെക്കൻഡ് ബോക്സ് ഈസ് ഓൾസോ ഫോർ, തേർഡ് ഈസ് ഓൾസോ ഫോർ, ആൻഡ് ലാസ്റ്റ് ഈസ് ഓൾസോ ഫോർ. ദെൻ ബൈ എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിംഗ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈസ് ഫോർ മൾട്ടിപ്ലൈഡ് ബൈ ഫോർ മൾട്ടിപ്ലൈഡ് ബൈ ഫോർ മൾട്ടിപ്ലൈഡ് ബൈ ഫോർ ദ ഈസ് 256. 256 വ്യത്യസ്തമായ വാക്കുകൾ അവിടെ നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടി കഴിയും. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് റിപ്പീറ്റേഷൻ അലൗഡ് ആയാലും റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആയാലും പ്രോബ്ലം മാറുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊരു ഫോമിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം നമ്മളെ ഫോക്കസ് ഏരിയ വെച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ഫോമിലൊന്നും പഠിക്കേണ്ട. പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഈ ഒരു ലോജിക്കിൽ അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ നോട്ട്സ് നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ പോരാ. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ നോട്ട്സ് നിങ്ങൾ നോക്കി എഴുതണ്ട. ഞാൻ എൻ്റെ വിശദമായ നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ഒരു ഫോട്ടോ ആയിട്ട് ഒന്നുകിൽ ബോർഡിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരാം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. ഓക്കെ, ശരി.